നമസ്കാരം എല്ലാവർക്കും, ഗാജസും മലയാളത്തിലേക്ക് സ്വാഗതം. ഒരുപാട് പേര് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്, എന്താണ് ഐമാക്സ്, ഐമാക്സിനെ കുറിച്ചിട്ട് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണ് ഐമാക്സ് തിയേറ്റേഴ്സ്, എന്താണ് ഐമാക്സ് മൂവി എന്നുള്ളതാണ്. അപ്പോൾ ഐമാക്സ് എന്ന ഒരു കോൺസെപ്റ്റിനെ കുറിച്ച് സംസാരിക്കുന്നതിന് മുന്നേ തന്നെ നമ്മൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ഫിലിം സൈസിനെയും ഫിലിം ഒരു തിയേറ്ററിനെയും കുറിച്ച് സംസാരിക്കണം. നമ്മുടെ ഇവിടെയുള്ള നമുക്കിവിടെ 4K തിയേറ്റർ ഉണ്ട്, 2K തിയേറ്റർ ഉണ്ട്, പക്ഷേ കേരളത്തിൽ ഐമാക്സ് ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ ഈ 2K 4K നമ്മൾ ഈ പോയി കാണുന്ന സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള എല്ലാ തിയേറ്റേഴ്സ് 18:9 റേഷ്യോയിൽ വരുന്നതാണ്. അതായത് ഒരു റെക്റ്റാങ്കിൾ ഷേപ്പ് ഒരു സ്ക്രീൻ ആയിരിക്കും നമ്മൾ കാണുന്നത്. ഫിലിമും അതേപോലെ ആയിരിക്കും. ചിലപ്പോൾ ചില മൂവീസിൽ ബ്ലാക്ക് ബോക്സ് ബാർ കാണും, ചിലതിൽ കാണൂല. അതുമാത്രമല്ല, നമ്മൾ ഈ കാണുന്ന മലയാളം മൂവീസോ തമിഴ് മൂവീസോ ഹിന്ദി മൂവീസോ ഒന്നും തന്നെ ഐമാക്സിൽ ഷൂട്ട് ചെയ്തിട്ടില്ല ഇതുവരെ. നമ്മൾ കാണുന്ന എല്ലാ മൂവീസും 35mm ഫിലിം ഫോമാറ്റിലാണ് നിർമ്മിച്ചിട്ടുള്ളത്. അതായത് 35mm ഫിലിം ഫോമാറ്റ് എന്ന് പറയുന്ന സമയത്ത് ഒരു ഫിലിമിൻ്റെ സൈസിനെയാണ് 35mm എന്ന് പറയുന്നത്. അതൊരു സ്ക്വയർ ഷേപ്പിലായിരിക്കും ഇരിക്കുക. അത് ആ ഒരു ഫിലിമിനെ നമ്മളെ പ്രൊജക്ടറിലേക്ക്, നോർമൽ നമ്മുടെ ഇവിടെയുള്ള ലേസർ പ്രൊജക്ടറിലേക്ക് വരുന്ന സമയത്ത് അത് പ്രൊജക്ടേഴ്സ് വെച്ചിട്ട് അതിൻ്റെ ലെങ്ത് കൂട്ടിയാണ് നമുക്ക് നമ്മുടെ സ്ക്രീനിൽ കാണിക്കുക. അതാണ് നിങ്ങൾ സിനിമ പോയി കാണുന്ന സമയത്ത് മിക്കവാറും ഒരു ബ്ലാക്ക് ബാർ കാണും, ഇല്ലെങ്കിൽ അതിൻ്റെ ഒരു എന്താ പറയുക സൈസ് എന്ന് പറയുന്ന ഒരു റെക്റ്റാങ്കിൾ ഷേപ്പായിരിക്കും. പക്ഷേ ഈ ഐമാക്സ് മൂവീസും ഐമാക്സ് തിയേറ്റേഴ്സും വരുന്ന സമയത്ത് എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. അതായത് അതിൻ്റെ പേരിൽ തന്നെ സൂചിപ്പിക്കുന്നുണ്ട്, ഐമാക്സ് എന്ന് പറയുന്നതിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് ഇമേജ് മാക്സിമം എന്നാണ്. അതായത് ഏറ്റവും കൂടുതൽ ക്വാളിറ്റിയിൽ ഏറ്റവും വലിയ ഇമേജ് തരുക എന്നുള്ളതാണ് നമ്മുടെ ഈ ഐമാക്സിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. നമ്മൾ സ്റ്റാൻഡേർഡ് മൂവീസ് 35mm ഫിലിം ഫോമാറ്റിലാണ് ഷൂട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു. പക്ഷേ നമ്മുടെ ഐമാക്സ് ക്യാമറ ഉപയോഗിച്ച് ഐമാക്സ് മൂവീസ് ഷൂട്ട് ചെയ്യുന്നത് 15x70mm ഫിലിം ഫോമാറ്റിലാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഐമാക്സ് ഫിലിം ഒക്കെ എടുത്ത് നോർമൽ പ്രൊജക്ടറിൽ റൺ ചെയ്യാൻ പറ്റില്ല. അതിനായിട്ട് നമ്മൾ രണ്ട് ലെൻസൊക്കെ വരുന്ന ഒരു ഐമാക്സ് പ്രൊജക്ടേഴ്സ് ഉണ്ട്. ഐമാക്സ് പ്രൊജക്ടേഴ്സ് എന്ന് പറയുന്നത് ഭയങ്കര വലുതായിരിക്കും, ഭയങ്കര എക്സ്പെൻസീവും ആണ്. ഐമാക്സ് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ലെങ്ത്തും ഏറ്റവും കൂടുതൽ സൈസ് കവർ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഏറ്റവും നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ളതും ഏറ്റവും എക്സ്പാൻഡഡ് ആയിട്ടുള്ളൊരു വ്യൂവിങ് എക്സ്പീരിയൻസ് നമുക്ക് കിട്ടും. നമ്മൾ ഐമാക്സിൽ സിനിമ കണ്ടിട്ടുള്ളവർക്ക് ചോദിച്ചാൽ മനസ്സിലാവും, നമ്മൾ എന്താ ഒരു സിനിമയ്ക്കകത്തേക്ക് ഇറങ്ങിയിരിക്കുന്നത് പോലെയൊക്കെയാണ് ഐമാക്സ് സിനിമ കണ്ടാലും നമുക്ക് അനുഭവിക്കുന്നത്. ഈ ഐമാക്സ് തിയേറ്റേഴ്സ് ബിൽഡ് ചെയ്തിരിക്കുന്ന ഒരു പ്രത്യേക രീതിയിലാണ്. ഐമാക്സ് തിയേറ്റേഴ്സിൻ്റെ സ്ക്രീന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്താ പറയുക, ഒരു വലിയൊരു ബിൽഡിങ്ങിന് താഴെ വന്ന് നിന്ന് അല്ലെങ്കിൽ ബിൽഡിങ്ങിൻ്റെ താഴെ നിന്ന് മുകളിലേക്ക് നോക്കുന്നത് പോലെ ഇരിക്കും. അതിന് ഒരു റെക്റ്റാങ്കിൾ ഷേപ്പ് ആയിരിക്കില്ല, റെക്റ്റാങ്കിൾ ആയിരിക്കും, എന്നാലും പൊക്കം കമ്പാരിറ്റീവ്ലി കൂടുതലായിരിക്കും. അതുമാത്രമല്ല, ഇതിൻ്റെ സ്ക്രീനിനെ, ഈ ഐമാക്സ് തിയേറ്റേഴ്സിൻ്റെ സ്ക്രീനിനെ പറയുന്നത് ഡോം എന്നാണ്, ഐമാക്സ് ഡോം എന്നാണ് പറയുന്നത്. നോർമലിയുള്ള തിയേറ്റേഴ്സെല്ലാം നിങ്ങൾക്കറിയാം അതിൻ്റെ സ്ക്രീൻ എന്ന് പറയുന്ന ഒരു ചെറിയൊരു വളവ് കാണും. പക്ഷേ ഈ ഐമാക്സ് തിയേറ്റേഴ്സിലെ സ്ക്രീൻ എന്ന് പറയുന്നത് ഇങ്ങനെയായിരിക്കും ഇരിക്കുക. അതായത് മേളിൽ നിന്ന് താഴേക്ക് വളഞ്ഞിട്ടുണ്ടായിരിക്കും. ആ ഫ്രണ്ട് റോയിൽ ഇരിക്കുന്നവർക്കും ബാക്ക് റോയിൽ ഇരിക്കുന്നവർക്കും എല്ലാവർക്കും സെയിം ആയിട്ടുള്ള ഒരു വ്യൂവിങ് എക്സ്പീരിയൻസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഐമാക്സ് തിയേറ്റേഴ്സിൽ ഇങ്ങനെ മേളിൽ നിന്ന് താഴേക്ക് വളഞ്ഞിട്ടുള്ള ഒരു വ്യൂവിങ് ആംഗിൾ വരുന്നത്. നോർമലി കാണുന്ന സിനിമകളിൽ നിന്ന് കുറച്ചുകൂടി സൈസ് കൂടുതലായിരിക്കും. അത് നമ്മൾ ഈ ഐമാക്സ് മൂവീനെ എടുത്ത് നമ്മുടെ നോർമൽ തിയേറ്റേഴ്സിൽ ഇട്ട് കഴിഞ്ഞാലും അങ്ങനെ കാണാനായിട്ട് പറ്റില്ല. 26% കുറവായിരിക്കും. അതായത് ഒരു മേളിൽ നിന്ന് കുറച്ച് ഭാഗം പോവും, താഴെ നിന്നും കുറച്ച് ഭാഗം പോവും. ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിങ് കാണുന്ന സമയത്ത് മനസ്സിലാവും, അവഞ്ചേഴ്സിൻ്റെ ഒരു ട്രെയിലറാണ്, ട്രെയിലർ ഐമാക്സ് തിയേറ്റേഴ്സിൽ കാണുന്ന സമയത്ത് എത്രത്തോളം സൈസ് കിട്ടുമെന്നും നോർമൽ തിയേറ്റേഴ്സിൽ സ്റ്റാൻഡേർഡ് തിയേറ്റേഴ്സിൽ കാണുന്ന സമയത്ത് എത്രത്തോളം സൈസ് കാണുമെന്നുള്ളത് കാര്യം നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ മനസ്സിലാവും. പിന്നീടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഐമാക്സ് ഫിലിംസിൽ അല്ലെങ്കിൽ ഐമാക്സ് ഫിലിം ഫോമാറ്റിൽ ഒരിക്കലും നമുക്ക് ഓഡിയോ ആ ഫിലിമിൻ്റെ കൂടെ റെക്കോർഡ് ചെയ്യാനായിട്ട് പറ്റില്ല. അതുകൊണ്ട് തന്നെ ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ഓഡിയോ ഫിലിം സെറ്റ് ചെയ്തിട്ട് അത് ഈ ഒരു സിനിമ പ്ലേ ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ആ ഒരു ഓഡിയോ ഫിലിമും കൂടി പ്ലേ ചെയ്യും. അങ്ങനെയാണ്, അതായത് ഓഡിയോ സെപ്പറേറ്റ് ആയിട്ടാണ് ഐമാക്സ് തിയേറ്റേഴ്സിൽ പ്ലേ ചെയ്യുന്നത്. അത് സെപ്പറേറ്റ് ആയിട്ടാണ് പ്ലേ ചെയ്യുന്നതെന്ന് പറയുന്ന സമയത്ത് നിങ്ങൾ വിചാരിക്കും ഇത് പുതിയൊരു ടെക്നോളജിയാണ്. പുതിയൊരു ടെക്നോളജി അല്ല, നമ്മുടെ DTS, പഴയ DTS എന്ന് പറയുന്നത് സെയിം പ്രിൻസിപ്പിളാണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ ഇതിൻ്റെ അകത്ത് നമുക്ക് 6-channel സൗണ്ട് ആയിരിക്കും വരുന്നത്. അതുകൊണ്ട് തന്നെ സൗണ്ട് ക്വാളിറ്റിയും അതിനനുസരിച്ച് കൂടുതലായിട്ടിരിക്കും. നമ്മൾ നോർമലി കാണുന്ന സിനിമകളെല്ലാം 24 FPS. പക്ഷേ ഐമാക്സിൽ നമ്മൾ സിനിമ കാണുന്നുണ്ടെങ്കിൽ അത് 48 FPS. അതുകൊണ്ട് തന്നെയാണ് ഐമാക്സ് പ്രൊജക്ടേഴ്സ് സെപ്പറേറ്റ് ആയിട്ട് വേണ്ടതും ഐമാക്സ് തിയേറ്റേഴ്സ് വേണ്ടതും. അതൊരു തരത്തിലും നമുക്ക് അതിൻ്റെ അകത്തുള്ള ഫ്രെയിമുകൾ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റില്ല. സൂപ്പർ സ്മൂത്ത് ആയിരിക്കും.
പിന്നീട് വേറൊരു ടെക്നോളജിയും കൂടി ഐമാക്സ് പുറത്തിറക്കിയിട്ടുണ്ട്. അതായത് നമ്മുടെ നോർമൽ 35mm ഫിലിം ഫോർമാറ്റിൽ ഷൂട്ട് ചെയ്തിട്ടുള്ള സിനിമകളെല്ലാം കൂടി DRM എന്ന് പറയുന്നൊരു പ്രോസസ്സ് വഴി 15x70 അതായത് ഐമാക്സ് ഫിലിമുകളിലേക്ക് കൺവേർട്ട് ചെയ്യാനുള്ള ഒരു സംഭവം കൂടി വന്നിട്ടുണ്ട്. പക്ഷേ ഇത് ഭയങ്കര എക്സ്പെൻസീവ് ആണ്. നമ്മുടെ ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ ഏതെങ്കിലും ഒരു ഇന്ത്യൻ മൂവി നമുക്ക് ഐമാക്സിലോട്ട് മാറ്റണമെന്നുണ്ടെങ്കിൽ ഭയങ്കര എക്സ്പെൻസീവ് ആണ്. അത് ഏകദേശം മാസങ്ങളോളം എടുക്കും ഇത് കൺവേർട്ടായി തീരാനായിട്ട്. അതുമാത്രമല്ല കൺവേർട്ടായതിനു ശേഷം അതിൻ്റെ അകത്ത് എന്തെങ്കിലും ഡസ്റ്റോ എന്തെങ്കിലും പാർട്ടിക്കിൾസോ ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യാനായിട്ടുള്ള ഒരു പ്രോസസ്സുണ്ട്. അപ്പോൾ ഭയങ്കര എക്സ്പെൻസീവ് ആണ്. പിന്നീട് നമ്മൾ കേട്ടിട്ടുള്ള ഒരു ടേമായിരിക്കും ഐമാക്സ് 3D എന്ന് പറയുന്നത്. ഐമാക്സ് 3D എന്ന് പറയുന്നത് പോളറൈസ്ഡ് ആയിട്ടുള്ള കണ്ണാടി ആയിരിക്കും. അതുമാത്രമല്ല ഡുവൽ സ്പ്ലിറ്റിംഗ് ടെക്നോളജിയൊക്കെ യൂസ് ചെയ്തിട്ടാണ് ഐമാക്സ് 3D ഒക്കെ വർക്ക് ആവുന്നത്. അത് കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഐമാക്സ് 3D പോലെ തന്നെ ഐമാക്സ് 3D വേറൊരു സാധനവും കൂടി വന്നിട്ടുണ്ട്. അതായത് നമ്മുടെ ചെയറും കൂടി കുലുങ്ങുന്നതും മൂവ് ചെയ്യുന്നതും രീതിയിലുള്ള ഐമാക്സ് തിയേറ്റേഴ്സും ഉണ്ട്. അപ്പോൾ നോർമലി ഐമാക്സിൽ നമ്മളൊരു സിനിമ കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ 150 രൂപ ഒരു നോർമൽ തിയേറ്ററിൽ മുടക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു 2.5 3.5 കൊടുക്കേണ്ടി വരും. അത്രയാണ് ഐമാക്സ് തിയേറ്റേഴ്സ് ഐമാക്സ് മൂവി എന്നൊക്കെ പറയുന്നത്. ഹോളിവുഡ് മൂവീസ് ആണ് ഏറ്റവും കൂടുതൽ ഐമാക്സിൽ റെക്കോർഡ് ചെയ്യുന്നത്. ഐമാക്സ് ക്യാമറയിലാണ് അത് റെക്കോർഡ് ചെയ്യുന്നത്. അതുമാത്രമല്ല ഐമാക്സ് ക്യാമറാസ് ഭയങ്കര എക്സ്പെൻസീവും ഭയങ്കര പാടാണ് അത് ഹാൻഡിൽ ചെയ്യാനും കാര്യങ്ങളൊക്കെ, ഭയങ്കര വെയിറ്റുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് കൂടുതലായിട്ടുള്ള ഫിലിം മേക്കേഴ്സും ഐമാക്സിലോട്ട് പോകാത്തത്. പക്ഷേ ഇപ്പോൾ ഒരുപാട് മൂവീസ് നോർമൽ ക്യാമറയിലൊക്കെ എടുത്തതിന് ശേഷം ഐമാക്സിലേക്ക് കൺവേർട്ട് ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഞാൻ ഇതുവരെ ഐമാക്സിൽ സിനിമ കണ്ടിട്ടില്ല. അപ്പോൾ എനിക്കൊക്കെ എന്നാണ് ഇനി ഒരു ഐമാക്സിലൊക്കെ സിനിമ കാണാൻ പറ്റുകയെന്ന് പറയുന്നത് അറിയത്തില്ല. ചിലപ്പോൾ നമ്മുടെ ട്രിവാൻഡ്രത്ത് ഇനി എന്തെങ്കിലും ഒരു ദിവസം ഐമാക്സ് തിയേറ്റേഴ്സൊക്കെ വന്നേക്കാം. അത്രയും സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ് ഐമാക്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ആ ഒരു കൺഫ്യൂഷൻ മാറിക്കാണും. ഇനി നിങ്ങൾ എന്തെങ്കിലും ഒരു ദിവസം ഏതെങ്കിലും ഒരു സിനിമ ഒക്കെ എവിടെയെങ്കിലുമൊക്കെ നിങ്ങൾ പോകുന്ന സമയത്ത് ഐമാക്സ് തിയേറ്റേഴ്സ് എന്ന് പറഞ്ഞ് കണ്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും കാശ് നോക്കാണ്ട് ഒന്ന് കയറി കണ്ടു നോക്കുക. കാരണം അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് കിട്ടുന്ന എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഡിഫറൻ്റ് ആയിരിക്കും. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തൊട്ടടി തരുന്ന ബെല്ലൈക്കണോട് എനേബിൾ ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുകൊണ്ടിരിക്കും. ബൈ.